ഹലോ ഓൾ, നമുക്ക് അരയുടെ ഒരു പ്രോഗ്രാം നോക്കാം. എൻ എലമെൻറ്റ്സ് ഓഫ് എലമെൻറ്റ്സ് അരയിലെ അരേ യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ദെൻ ഹെഡർ ഫയൽസിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, ദെൻ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. ഇനി ഈ പ്രോഗ്രാമിന് ആവശ്യമുള്ള വേരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് അരേ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ അരേ ഡിക്ലെയർ ചെയ്തേക്കണം, നോക്കി എ ഓഫ് ടെൻ, ഇൻറ്റു എ ഓഫ് ടെൻ. അതിൻ്റെ മീനിങ് ഇവിടെ എ എന്ന് പറയുന്ന ഒരു അരയിൽ മാക്സിമം 10 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻറ്റിജറായിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് 10 എലമെൻറ്റ്സ് ആണ് ഇവിടെ മാക്സിമം നമുക്ക് മെമ്മറിയിൽ റിസർവ് ആവുള്ളൂ. ഓക്കെ, ദെൻ എൻ എന്ന് പറയുന്ന ലിമിറ്റിംഗ് നമ്പർ, ഐ എന്ന് പറയുന്ന ലൂപ്പിംഗ് വേരിയബിൾ വേണ്ടി. ദെൻ ഇവിടെ ഇങ്ങനെ ഇൻറ്റു എ ഓഫ് 10 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്ക്, എ എന്ന് പറയുന്ന ഒരു അര ഉണ്ടാവും മെമ്മറിയിൽ. ദെൻ അതിന് 10 സ്പേസ്, എ ഓഫ് 0 ഇൻഡെക്സ് തൊട്ട് എ ഓഫ് 9 ഇൻഡെക്സ് വരെയുള്ള 10 സ്പേസ് ഇവിടെ റിസർവ് ആവും മെമ്മറിയിൽ. ഓക്കെ, ദെൻ ദെൻ ഇത് ബ്ലാങ്ക് സ്പേസുകളാണ്, 10 ബ്ലാങ്ക് സ്പേസുകൾ ഉണ്ടാവും. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി, എൻ്റർ ദ ലിമിറ്റ്. എൻ്റർ ദ ലിമിറ്റ് ഞാൻ 3 ആണ് കൊടുത്തിട്ടുള്ളൂ. 3 എലമെൻറ്റ്സ് ആണ് ഞാൻ ഇവിടെ ഇൻസെർട്ട് ചെയ്യുന്നുള്ളൂ മെമ്മറി. ഈ അരയിൽ ഞാൻ ഇൻസെർട്ട് ചെയ്യുന്ന 3 എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി 7 സ്പേസുകൾ ബ്ലാങ്ക് ആയിട്ട് എടുക്കും. അപ്പോൾ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവും അരയിൽ. ഓക്കെ, ദെൻ അതൊരു ഡ്രോബാക്ക് ആണ് ഈ അരയുടെ. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരേ എലമെൻറ്റ്സ് എനിക്ക് ഇൻസെർട്ട് ചെയ്യണം. ഒരേ എലമെൻറ്റ്സ് ഇൻസെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു ലൂപ്പ് യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ലൂപ്പ് ഫോർ ലൂപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർ ഐയുടെ ഇനീഷ്യൽ വാല്യൂ 0 എന്ന് കൊടുത്തു. 0 ലെസ് ദാൻ എൻ്റെ വാല്യൂ എത്രയാ? 3 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 0 ലെസ് ദാൻ 3, കണ്ടീഷൻ ബിക്കംസ് ട്രൂ. ദെൻ ഒരു അരയിലെ നമ്പർ റീഡ് ചെയ്യുക, സ്കാൻ ഓഫ് എ ഓഫ് ഐ. എ ഓഫ് ഐ മീൻസ് എ ഓഫ് 0. എ ഓഫ് 0 ഞാൻ റീഡ് ചെയ്ത് കൊടുക്കുന്ന എലമെൻറ്റ് 5 എന്നുള്ള എലമെൻ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് ഈ അരയിൽ. ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് 1 ആയിട്ട് മാറി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, 1 ലെസ് ദാൻ 3, കണ്ടീഷൻ ബിക്കംസ് ട്രൂ. ദെൻ റീഡ് അനദർ വാല്യൂ, ഏത് പൊസിഷനിലാണ്? എ ഓഫ് 1 പൊസിഷനിൽ. എ ഓഫ് 1 പൊസിഷനിൽ ഞാൻ ഇൻസെർട്ട് ചെയ്യുന്ന വാല്യൂ 7 എന്നുള്ള വാല്യൂ ആണ് ഞാൻ ഇൻസെർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐഡ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് 2 ആയി മാറി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, 2 ലെസ് ദാൻ ഓർ ലെസ് ദാൻ 3, കണ്ടീഷൻ ബിക്കംസ് ട്രൂ. ദെൻ റീഡ് ദ വാല്യൂ ഇന്നാനാരെ, എ ഓഫ് സെക്കൻഡ് പൊസിഷൻ, എ ഓഫ് 2 പൊസിഷനിൽ ഞാൻ 8 എന്നുള്ള വാല്യൂ ആണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐഡ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തു, ഐഡ വാല്യൂ ഇപ്പോൾ 3 ആയിട്ട് മാറി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, 3 ലെസ് ദാൻ 3, കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. ദെൻ ഈ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? അരയിലെ എലമെൻറ്റ്സ് എല്ലാം ഇൻസെർട്ട് ചെയ്ത് 3 എലമെൻറ്റ്സ്, ഈ 3 വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണാം, ഡിസ്പ്ലേ ചെയ്ത് കാണാം ഔട്ട്പുട്ട് സ്ക്രീനിൽ. അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത് കൊടുക്കുന്നത്. എൻറ്റർ ദ, സോറി, എലമെൻറ്റ്സ് ഇൻ ദ അരേ. നമുക്കിപ്പോൾ അരയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാ? 5 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഈ അരയിലുള്ള എലമെൻറ്റ്സ് ഞാൻ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തത് ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 5, 7, 8 ഞാൻ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തു. ഇനി പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ എന്താ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്? എലമെൻസ് ഇൻ ഇൻ ദ അരേ എന്നും പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തതാണ്. അപ്പോൾ ഈ എലമെൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തതാണ്. ഇതിപ്പോൾ സിസ്റ്റത്തിന് മെമ്മറി, അതായത് അരയിലാണ് റീഡ് ആയിരിക്കണം. 5, 7, 8 എന്നുള്ള നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുകയായത്. ഇനി ഈ അരയിലുള്ള വാല്യൂസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ലൂപ്പ് എന്തായാലും യൂസ് ചെയ്യണം. സെയിം ലൂപ്പ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ ഐ ഇസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്. ഐ ഇസ് ഈക്വൽ ടു 0, 0 ലെസ് ദാൻ 3, കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യുക? പ്രിൻറ്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കാണുക ഏത് വാല്യൂ. എ ഓഫ് 0th പൊസിഷനിൽ, എ ഓഫ് 0th പൊസിഷനിൽ ഏത് വാല്യൂ? 5 എന്നുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി എന്താ? ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐഡ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആയിട്ട് മാറി. 1 ലെസ് ദാൻ 3. ദെൻ അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ പ്രിൻറ്റ് ചെയ്യുക എ ഓഫ് 1 പൊസിഷൻ. എ ഓഫ് 1 പൊസിഷൻ ഏതാ? ഇത്. ഏത് വാല്യൂ ഉള്ള? 7 എന്നുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐഡ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐഡ വാല്യൂ 2 ആയിട്ട് മാറി. 2 ലെസ് ദാൻ 3, കണ്ടീഷൻ ട്രൂ ആയി. ദെൻ എ ഓഫ് സെക്കൻഡ് പൊസിഷൻ, എ ഓഫ് സെക്കൻഡ് പൊസിഷനിൽ വാല്യൂ ഏതാ? 8 എന്നുള്ള ഡിസ്പ്ലേ ചെയ്തു. ദെൻ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു, ഐഡ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആയിട്ട് മാറി. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ 3 ലെസ് ദാൻ 3, കണ്ടീഷൻ ബിക്കം ഫോൾസ്. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. ദെൻ പ്രോഗ്രാം എൻഡ് ചെയ്തു. ഓക്കെ, താങ്ക് യു.